ഹായ്. അപ്പോൾ ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ്. നിങ്ങൾ കാണുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ എൻ്റെ വീട്ടിലാണ്. ഞാൻ ഈ വീട് പണിത് ഇപ്പോൾ ഒരു 5 വർഷമായി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ആർക്കിടെക്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ തന്നെ അതിൻ്റെ ഐഡിയ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് നിങ്ങൾ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നുമെങ്കിലും ഒരുപാട് ഫാൾട്ടുകളുണ്ട്. ഞാനത് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത പറയുന്നത് ഇത് കണ്ടോ, ഇത് ഫാൾട്ടല്ല, ഇത് നല്ല കാര്യമാണ്. ഈ വുഡുകൾ നമ്മളെ ജനലും വാതിലൊക്കെ പണിതതിന് ബാലൻസ് ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ ഈ ഫ്ലോർ ചെയ്തിരിക്കുന്നത്. അതൊരു നല്ലൊരു കാര്യമാണ്. ഫാൾട്ട് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ വുഡിട്ട് മേളിൽ ഗ്ലാസ്സാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് നേരെ സണ്ണ് നേരെ അടിക്കും, സൂര്യനടിച്ച് ഇതിപ്പോൾ ഇച്ചിരി വളയാൻ തുടങ്ങിയിട്ടുണ്ട്. തേക്കാണെങ്കിലും ചെറുതായിട്ട് വളയാൻ തുടങ്ങിയിട്ടുണ്ട്. അത്രയും ചൂടടിക്കുന്നുണ്ട്. ഈ ഗ്ലാസ് ഇട്ടാൽ ഡബിൾ ചൂടാണ് താഴെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ വീട്ടിൽ ഗ്ലാസ് ഇടുമ്പോൾ താഴെ ഈ വുഡ് ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. ഡബിൾ ഇതായിരിക്കും, നമുക്ക് വെളിച്ചം കാര്യങ്ങളൊക്കെ ഇവിടെ വരുമെങ്കിലും വുഡാണ് താഴെ ഉണ്ടെങ്കിൽ ആ ഒരു ഇത് വളയാനുള്ള സാധ്യതയാണ്. ഞാനിങ്ങനെ ഗ്ലാസ് ഇട്ടേക്കണ 3 സ്ഥലത്താണ്. 3 സ്ഥലത്തും ഇപ്പോൾ ഞാൻ കിച്ചണിലിട്ടിട്ടുണ്ട്. കിച്ചണിലിട്ടേക്കണത് ഞാനിപ്പോൾ മൂടി വെച്ചിരിക്കും. ഗ്ലാസിൻ്റെ പൊക്കത്ത് ഒരു ഡ്രസ്സ് വർക്ക് ഒരു ഇതുണ്ട്, ഷീറ്റ് എടുത്ത് മൂടിയേക്കാണ്. കാരണം അത്ര ചൂടാണ് താഴെ അടിക്കുന്നത്, അവിടെ നിൽക്കാൻ പറ്റാത്ത ചൂടായിപ്പോയി. അപ്പോൾ ഈ ഒരു വുഡ് കണ്ടില്ലേ, നമ്മളുടെ ബാലൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ഈ വുഡ് ഞാനത് ഓരോന്ന് കാണിക്കണം, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഞാനൊരു സ്റ്റീൽ ബീഡിങ്, എനിക്ക് സ്റ്റീൽ ഭയങ്കര കാര്യമുള്ളതാണ്. എല്ലായിടത്തും കൊണ്ടുവന്ന് സ്റ്റീൽ ബീഡിങ് കിട്ടും. അതിൻ്റെ ഒരു ഗ്യാപ്പ് ജോയിൻ ചെയ്യണം. അവിടെ നിന്ന് തൊട്ടാണ് ഈ ഒരു ഇത് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഏതെങ്കിലും ഇതിൻ്റെ ചെറുപ്പം മേലിലൊക്കെ ഇട്ടേക്കണം. ഇത് വലിയ പീസുകളാണ് ഞാൻ താഴെ ഇട്ടത്. ഇനി മേലിലെ ബെഡ്റൂമിലൊക്കെ ഉള്ളത് ഇതിൻ്റെ ചെറിയ പീസാണ്, ചെറിയ ചെറിയ കട്ട് പീസുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഈ വുഡ് ചെയ്തത്. നമുക്ക് എപ്പോഴും ടൈലിൽ നടക്കുമ്പോൾ ചിലവർക്ക് കാലുവേദന ഉണ്ടാവും, മിക്കവർക്കും കാലുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഈ ടൈലെന്ന് പറയുന്നത് നാനോ വൈറ്റാണ്. അതങ്ങനെ ആരും നേരത്തെ ടേബിൾ ടോപ്പിലൊക്കെ ഇടുന്നതായിരുന്നു. ഞാനപ്പോൾ അത് ഫ്ലോറിലേക്ക് അന്ന് ഇട്ടായിരുന്നു, ഫ്ലോറിലിട്ടതായിരുന്നു ഈ നാനോ വെയ്റ്റ്. അതിൻ്റെ ഇതിലൊരു ഇത് സെറ്റ് ചെയ്തേക്കണ, എന്താ പറയണ, ഗ്രാനൈറ്റ് ഇത് ഇതിലേക്ക് ഇറക്കിയിരിക്കണം, കട്ട് ചെയ്ത് ഇറക്കിയിരിക്കുന്നതാണ് ആ ബോർഡറിന് വേണ്ടി. അപ്പോൾ ഈ നാനോ വെയ്റ്റ് ഇട്ടതിന് ശേഷം ഇതിലൊരു ബോർഡർ കൊടുത്തിരിക്കുന്നതാണ്. ഈ സൈഡിലെല്ലാം ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ ഗ്ലാസ് ചെയ്യുമ്പോൾ ഇതിൽ താഴെ എന്താ പറയണ താഴെ വുഡ് ഉണ്ടെങ്കിൽ അത് വളയാനുള്ള സാധ്യതയാണ്. ലൈറ്റ് ഇതൊക്കെ കിട്ടുമെങ്കിലും നല്ല ഡബിൾ ചൂടായിരിക്കും ഇതിൽ വരുന്നത്. ഞാൻ അടുത്ത സ്ഥലത്ത് ഗ്ലാസ് ഇട്ട സ്ഥലത്ത് നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് പൂളാണ്, പൂൾ ഏരിയയിലാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പൂൾ ഏരിയയിലും ഞാൻ ഗ്ലാസ്സാണ് കൊടുത്തത്. ഇവിടെ എന്തായാലും ഗ്ലാസ് കൊടുക്കണം, പക്ഷേ അതിൻ്റെ പൗഡർ കോട്ടിങ് പെയിൻ്റ് എല്ലാം പൊളിഞ്ഞു വരുന്നുണ്ട്. ഇനി രണ്ടാമത് ഗ്ലാസ്സുകളൊക്കെ ഇറക്കിയിട്ട് ഇനി രണ്ടാമത് ചെയ്യേണ്ടതാണ്, പെയിൻറ്റുകൾ ചെയ്യേണ്ടതാണ്. പൗഡർ കോട്ടിങ് പെയിൻ്റാണ് ഞാൻ അന്ന് ചെയ്തത്, പക്ഷേ അത് പൊളിയുന്നുണ്ട്, ചൂട് ശരിക്കും അടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിറ്റി ഇതിൽ കൊടുത്തിരിക്കുന്ന വിനയിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. നമുക്ക് വേറെ ഒരു പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അതിൽ ബോർഡ് വെച്ചിട്ട് വിനയൽ സ്റ്റിക്കർ വിനയിൽ അങ്ങോട്ട് ഒട്ടിച്ചിരിക്കുന്നതാണ്. അത് നല്ല ഭംഗിയാണ്, നിങ്ങൾക്കത് നോക്കിയാൽ അറിയാൻ പറ്റും. നമുക്കൊരു പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും പിന്നെ ചെയ്യേണ്ട കാര്യമില്ല. പൂളിൽ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ പൂളിൻ്റെ റൂഫാണ് ഈ കാണുന്നത്, പൂളിൻ്റെ. ഞാനതിലൊരു ഫോൾട്ട് വന്നത് ഈ ഒരു ആ വർക്ക് ചെയ്തവർ ഈ ഒരു ടാറ്റാടെ ഇതായിരുന്നു വന്നത്, പൈപ്പിലാണ് ഞാൻ ചെയ്തത്. പക്ഷേ അവർ കട്ട് ചെയ്താണ് അത് ഇറക്കിയേക്കണത്, അതുകൊണ്ട് ചെറുതായിട്ട് ഇരുന്നായിരുന്നു. ഞാനപ്പോൾ വലിച്ച് മേളിലേക്കൊരു ഇത് സ്റ്റേ കൊടുത്തിരിക്കുന്നതാണ്. അതും എൻ്റെ ഒരു ഫോൾട്ടായിരുന്നു, ഒറ്റ ഒരു ലെങ്തിൽ പോകേണ്ടതാണ്. പക്ഷേ അത് അങ്ങനെ ലെങ്തിൽ പോയി കഴിഞ്ഞപ്പോൾ ഇവർ കട്ട് ചെയ്താണ് ഇറക്കിയിരിക്കുന്നത്. ഈ ഒരു ജോയിൻ്റ് ഇറക്കിയേക്കണ രണ്ട് ഇത് പൈപ്പും കട്ട് ചെയ്ത് അതിലേക്ക് ഇറക്കിയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് അതൊരു പണിതത്. അപ്പോൾ അതിനൊരു ഫോൾട്ട് വന്നത് അത് ചെറുതായിട്ട് ഇരുന്നായിരുന്നു. അപ്പോൾ ഞാനത് മേളിലേക്കൊരു സ്റ്റേ കൊടുത്തു, അതും സ്റ്റീലിൻ്റെ പൈപ്പിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റീലിൽ ചെയ്യുന്ന ചെയ്യലായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നത്. ഈ പൂള് നമുക്ക് ചെറുതാണെങ്കിലും ചെയ്യൽ നല്ലത്. ഒരു മെയിൻ്റെനൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊരാളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്, ആഴ്ച ഒരു ദിവസം വന്ന് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആൾ വരുന്നുണ്ട്. പൂള് എന്തായാലും ഞാൻ പറയുന്നത് ഇതിൽ നമുക്കൊരു എക്സസൈസ് ഏറ്റവും ബെറ്റർ പൂളാണ്. ഞാൻ മാത്രമേ ഇറങ്ങുള്ളൂ, വീട്ടിലുള്ള ആരും ഇറങ്ങാറില്ല, കുട്ടികളിടക്ക് ഇറങ്ങും. ആ ഒരു ഇതാണ്. അതെന്തായാലും ക്ലോറിൻ വെള്ളമുണ്ട്. ഇപ്പോൾ ഈ പൊളിയാൻ കാരണം എന്ന് പറയുന്നത് ക്ലോറിൻ കൂടി ഉണ്ട് കേട്ടോ. ഇതിൽ കെമിക്കൽ ചേർക്കണ കൊണ്ടിട്ടാണ് ഈ പൊളിയണത് കൂടി വന്നിരിക്കുന്നത്. ആ ഒരു ചൂട് മാത്രമല്ല. എന്തായാലും പൂളിലിടുമ്പോൾ ഞാൻ എപ്പോഴും നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ് ഗ്ലാസ് തന്നെ ഇടണമെന്ന്. അല്ലെങ്കിൽ ഇതിലായിരുന്നു വരുന്നത്, ഒരു ഷീറ്റുണ്ട്, ആ ഷീറ്റ് ഇടാനാണ്. ഷീറ്റ് ഇട്ടായിരുന്നെങ്കിൽ ഇത്ര ചൂടാ കാര്യങ്ങളാണ് ഇതിലേക്ക് അടിക്കുകയല്ല. ഞാൻ വേറൊരു സ്ഥലത്ത് കൂടി ഞാൻ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, അതുകൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ പോർഷൻ പണിതപ്പോൾ ഒരു ഫോൾട്ട് കൂടി ഉള്ളത്, ഇത് വളരെ ഹൈറ്റിലേക്കാണ് പോയേക്കണത്. ഏതാണ്ട് 35 അടി 40 അടിയാണ്, 35 അടി മേലാണ് ഈ ഹൈറ്റ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത്രയും കവർ ചെയ്തെടുക്കണമ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ ആ ഒരു ഇതിൻ്റെ ഒരു ബൾബ് മാറണമെങ്കിൽ തന്നെ ഇവിടെ നിന്ന് നമ്മളൊരു സ്കബോൾഡിട്ട് പോകേണ്ടി വരും.
അതാണ് ഞാനിവിടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് സ്കബോൾഡിട്ടാണ് ഒരു വട്ടം ഞാനൊരു ടച്ചിങ് ചെയ്തായിരുന്നു. അപ്പോൾ സ്കബോൾഡിട്ടാണ് അവിടെയൊക്കെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇത്രയും വൈഡായിട്ട് എത്ര ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനൊരു മൈനസ് കൂടി കാര്യങ്ങളുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്ഥലം ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഗ്ലാസ് ഇട്ടയിൽ ബുദ്ധിമുട്ട് വന്നത് ഈ കിച്ചണിൽ ഇട്ടപ്പോഴാണ്, ഈ ഒരു ഗ്ലാസ് ഇട്ടപ്പോഴാണ്. അപ്പോൾ അതിൻ്റെ മേളിൽ കൊണ്ടുവന്ന് ഞാൻ ആ റൂഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, റൂഫ് ഇങ്ങനെ ഒരു ഷീറ്റ് കൊണ്ട് ഇട്ടിരിക്കുകയാണ്. കാര്യം ഇവിടെ നിൽക്കാൻ പറ്റാത്ത സൈസ്, ഡബിൾ ചൂടായിരിക്കും. ഗ്ലാസ് ഇട്ടിട്ടുണ്ടെങ്കിൽ മറ്റതുപോലെയല്ല, നമ്മൾ പുറത്തിറങ്ങുന്ന പോലെയല്ല, ഡബിൾ ചൂടായിരിക്കും താഴെ അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയല്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇത് കേട്ടില്ല, ഈ കിച്ചണിൽ കൊണ്ട് ഇതൊക്കെ എൻ്റെ ഒരു ചെറിയ ചെറിയ ഫാൾട്ടുകളാണ്, നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ വലിയ എഞ്ചിനീയർ കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ ഈ നെറ്റിൽ നോക്കിയിട്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. ഞാൻ നെറ്റിൽ നോക്കിയിട്ട് ഒരു ഡിസൈനർ കൊണ്ടായിട്ട് ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ടാണ് ഞാനിതെല്ലാം വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ തന്നെ എല്ലാ ബെഡ്റൂമും അങ്ങനെയൊക്കെ ചെയ്തിരിക്കണം. ബെഡ്റൂം അതിൻ്റെ ഫുൾ ഇൻറ്റീരിയർ അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ കിച്ചണിൽ, അപ്പോൾ നമ്മൾ ലിവിങ് ഏരിയയിലോ അല്ല ഇട്ടാലൊന്നും കുഴപ്പമില്ലായിരിക്കും. ചിലപ്പോൾ അവിടെ ടൈല് അവിടെ വെളിച്ചം കിട്ടാനായിട്ട് അവിടെ ഇടാം. പക്ഷേ കിച്ചണിൽ ഒരു കാരണവശാലും ഇടരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ കാര്യം അവിടെ ഷീറ്റിട്ടിരിക്കുകയാണ് മേളിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഓരോരോ ഫാൾട്ടുകൾ ഞാനത് കാണിച്ച് തന്നിട്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഓക്കെ.